എല്ലാവർക്കും യമ്മി കറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു തോരനാണ്, ചീമച്ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചീമച്ചക്ക തോരൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ചീമച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് തൊലി കളഞ്ഞിട്ട് ഇതിനെ സ്ക്വയർ ഷേപ്പ് ചെറുതായി അരിഞ്ഞെടുക്കണം. കറിവേപ്പില, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്, കുറച്ചുകൂടെ ടേസ്റ്റ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 150 ഗ്രാമോളം എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. മുളക് പൊടി, ഉപ്പ്, ഗരം മസാല. ഗരം മസാലക്കകത്ത് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം, നമ്മുടെ പെരിഞ്ജീരകമാണ് ഇതിനകത്ത് കൂടുതൽ അരിച്ചിരിക്കുന്നത്. പെരിഞ്ജീരകമാണ് ഈ തോരന് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ ടേസ്റ്റ് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടി കൂടുതൽ പൊടിച്ചിട്ടുണ്ട് ഇതിനകത്ത് പെരിഞ്ജീരകം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേങ്ങ ചെറുതായി അരിഞ്ഞതാണിത്. ഇത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയതും നല്ലതായിട്ട് വേണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ. എണ്ണ, ഈ ചീമച്ചക്ക നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ കടച്ചക്ക എന്നും പറയാറുണ്ട്. അത് രണ്ടും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് ഇതിനെ അരിഞ്ഞെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനെ പ്രത്യേകമായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ തോരനുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് 3 വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചീനച്ചക്ക ഫുള്ള് അരിഞ്ഞു വെച്ചിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ. ഇതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ തേങ്ങ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ചെറുതായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ആ ഇതിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് അളിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അതിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, കുറച്ച് വെള്ളം മതി. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് വെന്ത് കുഴഞ്ഞു പോകുന്നു. നമുക്കിനി ഇതിനെ അടച്ചു വെക്കാം. അടച്ചു വെച്ചൊരു 5 മിനിറ്റ്സ് അടച്ചു വെക്കാം ഇതിനെ. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അരപ്പൂടെ തയ്യാറാക്കാം. നമുക്ക് തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. തോരൻ വേവുന്ന സമയം കൊണ്ട് ഇതിനു വേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ടിട്ടൊന്ന് ചതച്ചാൽ മതി. ഇത് ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, തോരന് വേണ്ടിയാണ്. ഈ പൊടികളൊക്കെ ഈ തേങ്ങയുമായിട്ടൊന്ന് ചേരാൻ വേണ്ടി മാത്രം ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല എല്ലാം കൂടെ അതിൻ്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടിയും 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, ഒരുപാട് അരയാൻ പാടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായി ചതച്ചെടുക്കാം. നമ്മുടെ തോരൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട് ഇത് കറക്റ്റായിട്ട്. നമുക്കൊന്ന് എടുത്തിട്ട് ഒരെണ്ണം ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അതറിയാണ്ടത് ഇപ്പോൾ നല്ലതായിട്ട് ഞങ്ങൾ കൊള്ളുന്നുണ്ട്. അപ്പോൾ അത് വെന്തിട്ടുണ്ടത്. നമുക്കിനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പൂടെ. അരപ്പിട്ടതിന് ശേഷം നമ്മളൊരു 2 മിനിറ്റ് വെക്കണതിന് ശേഷം ഇതിനെ ഇളക്കാവുള്ളു. ഇനി ഒരു 2 മിനിറ്റ് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് എല്ലാം വേവുകയെല്ലാം ചെയ്യും. അപ്പോൾ നമുക്ക് 2 മിനിറ്റിന് റെഡി ആയിട്ട് ഇനി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം കറക്റ്റായിട്ട്. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടാകും. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരപ്പും ഈ ചീമച്ചക്ക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം.
തോരനെല്ലാം ഫുൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ഇതിനെ മാറ്റാം നമ്മുടെ ചീമ ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം ബുദ്ധിമുട്ടില്ലത് ഇതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് വലിയ ഉള്ളി എടുത്താലും പ്രശ്നമില്ല അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പം കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും ഇതിലൂടെ മെൻഷൻ ചെയ്യുക യൂട്യൂബിൽ തന്നെ ഈ കമൻസ് നിങ്ങൾ മെൻഷൻ ചെയ്യുക താങ്ക് യു